നമസ്കാരം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പില്ലാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി സന്ദർശിച്ചു. അടഞ്ഞുകിടക്കുന്ന സ്ട്രോക്ക് യൂണിറ്റ് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാൻ നിർദ്ദേശിച്ചു. സ്ട്രോക്ക് ചികിത്സയ്ക്ക് ആശുപത്രിയിലെത്തുന്നവർക്ക് പരിചരണം ഉറപ്പാക്കണം. അത്യാഹിത വിഭാഗം, വെയ്റ്റിംഗ് ഏരിയ, ഫാർമസി, കോവിഡ് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, വിവിധ ഐസിയുകൾ, ലാബ് എന്നിവ മന്ത്രി സന്ദർശിച്ചു. രോഗികളുമായും ജീവനക്കാരുമായും മന്ത്രി ആശയവിനിമയം നടത്തി. അതേസമയം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പില്ലാതെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി സന്ദർശിച്ചത്. ജനറൽ ആശുപത്രിയിലെ മുൻവശത്തുള്ള പാസ് കൗണ്ടറിലാണ് മന്ത്രി ആദ്യമെത്തിയത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് കൗണ്ടറുകൾ ഉള്ളതായി ബോർഡുണ്ടെങ്കിലും ഒരു കൗണ്ടർ മാത്രമേ പ്രവർത്തിക്കാറുള്ളൂവെന്ന് ക്യൂവിൽ നിന്ന് ഒരാൾ പരാതി പറഞ്ഞു. ഉടൻ തന്നെ മന്ത്രി കൗണ്ടറിൽ കയറി കാര്യം അന്വേഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരി പറഞ്ഞത് കമ്പ്യൂട്ടർ കേടായെന്നും 11 മാസമായി പ്രവർത്തിക്കുന്നില്ലെന്നുമാണ്. ഉടൻ തന്നെ ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി. എന്നാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതോടെ തെറ്റിദ്ധരിപ്പിച്ച് ജീവനക്കാരിക്കെതിരെ നടപടി സ്വീകരിക്കാനും എത്രയും വേഗം കൗണ്ടർ പുനഃസ്ഥാപിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. അടഞ്ഞുകിടക്കുന്ന സ്ട്രോക്ക് യൂണിറ്റ് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാൻ നിർദ്ദേശിച്ചു. ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന അപെക്സ് ഡ്രോമ ആൻഡ് എമർജൻസ് ലേണിംഗ് സെന്റർ മന്ത്രി സന്ദർശിച്ചു. വിവിധ മാനിക്യൂനുകൾ ഉപയോഗിച്ച് നടത്തുന്ന അത്യാധുനിക ക്ലാസുകൾ മന്ത്രി നേരിട്ട് വിലയിരുത്തി. ആശുപത്രി സൗകര്യം, സേവനം, ചികിത്സ എന്നിവ ഉറപ്പാക്കാനാണ് ആശുപത്രി സന്ദർശനം നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ പ്രധാന ആശുപത്രിയായ ജനറൽ ആശുപത്രിയിൽ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. അവർക്ക് വിദഗ്ധ പരിചരണം ഉറപ്പാക്കണം. ഒപിയിൽ തിരക്ക് ഒഴിവാക്കുന്നതിന് ഒപി കൗണ്ടറുകളും ചില ഒപി പരിശോധനാ മുറികളും രോഗികൾക്ക് സൗകര്യപ്രദമായ വിധം പുനഃക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സ്റ്റാഫ് നഴ്സുമാരായി ജോലി ചെയ്തിട്ടും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ലെന്ന് ചിലർ പരാതിപ്പെട്ടു. തടസ്സങ്ങൾ നീക്കി അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ വി ആർ രാജു മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ആശുപത്രി സൗകര്യം, സേവനം, ചികിത്സ എന്നിവ ഉറപ്പാക്കാനാണ് ആശുപത്രി സന്ദർശനം നടത്തുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത്. ജനറൽ ആശുപത്രിയിലെ മുൻവശത്തുള്ള പാസ് കൗണ്ടറിലാണ് മന്ത്രി ആദ്യം എത്തിയത്. അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിരുന്നു. അത്യാഹിത വിഭാഗം, വിവിധ വാർഡുകൾ എന്നിവ സന്ദർശിക്കുകയും രോഗികൾ, കൂട്ടിരിപ്പുകാർ, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്രയും പെട്ടെന്ന് ട്രോമാ കെയർ സംവിധാനവും ട്രയാജ് സംവിധാനവും പ്രവർത്തന സജ്ജമാക്കുന്നതാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ട്രോമാ കെയർ ബ്ലോക്ക് കോടതി വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി ട്രോമാ കെയറിന്റെ നിർമ്മാണം പുനരാരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. എമർജൻസി മെഡിസിൻ ആരംഭിക്കുന്നതിനുള്ള പ്രൊപ്പോസൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഒരു പീഡിയാട്രിക് ഐസിയുവിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകും. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആരംഭിക്കുന്നതിന് കിഫ്ബിയിലൂടെ പണം അനുവദിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായുള്ള നിർദ്ദേശം എസ്പിവിക്ക് നൽകിയിട്ടുണ്ട്. ഈ വർഷം ന്യൂറോ സർജി 2 PG സീറ്റുകൾ മെഡിക്കൽ കോളേജിന് അധികമായി ലഭിച്ചിരുന്നു. മെഡിക്കൽ കോളേജിന് സ്വന്തമായ ഒരു MRI മെഷീൻ അനുവദിക്കണം. ഒഴിവുള്ള മെഡിസിൻ വിഭാഗം പ്രൊഫസർ തസ്തിക ഉടൻ നികത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി. രോഗികളുടെ പരാതിയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കിടക്കകൾ മരുന്നുപയോഗിച്ച് വൃത്തിയാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഇത് 2ാം തവണയാണ് വീണ ജോർജ് മിന്നൽ പരിശോധന നടത്തുന്നത്. നേരത്തെ രാത്രി 12 മണിക്ക് വേഷം മാറി മിന്നൽ പരിശോധന നടത്തിയത് വലിയ വാർത്തകൾക്കാണ് ഇടം പിടിച്ചത്. ഇതെല്ലാം PR വർക്കിന്റെ ഭാഗമാണെന്നും വലിയ ഗുണമില്ലെന്നും ജനങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.